മാധ്യമങ്ങളത്ത് പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച. പാണപ്പുഴ റോഡിൽ മാത്തുവയൽ പാലത്തിന് സമീപത്തെ പി ജയപ്രസാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 2.5 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും മോഷണം പോയി. 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ടുമാണ് മോഷണം പോയത്. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം തുടങ്ങി. ഉച്ചയോടെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. അകത്തെ അലമാരകൾ തുറന്നാണ് സ്വർണവും ഡയമണ്ടും മോഷ്ടിച്ചത്. അലമാരയിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലാണ്. ബുധനാഴ്ച പുലർച്ചെ 3:00-3:45 ഇടയിലാണ് മോഷണം നടന്നത്. സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവ് ടോർച്ചുമായി വീട്ടിലേക്ക് വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു 3 മണിക്ക് 4 മണിക്ക് ഇടയ്ക്കായിട്ടുള്ള സമയത്ത് എൻ്റെ വീടിൻ്റെ വാതിൽ പൂട്ട് പൊളിച്ചിട്ട് കള്ളന്മാർ അകത്ത് കയറി വീട്ടിലുണ്ടായിരുന്ന ഏകദേശം 35 ഓളം പവൻ വരുന്ന സ്വർണം അപഹരിച്ചു. ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം ഞങ്ങൾ കരിമ്പത്ത് ഒരാശുപത്രിയിൽ, ആയുർവേദ ആശുപത്രിയിലായിരുന്നു. ഇന്ന് രാവിലെ ആണ് വിവരം അറിഞ്ഞിട്ടാണ് ഞാനെത്തുന്നത്. വരുമ്പോൾ പൂട്ട് പൊളിച്ചു കിടക്കുന്നു. അടുത്ത വീട്ടിൽ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് ലൈറ്റ് അണയ്ക്കാൻ, പുലർച്ചെ ലൈറ്റ് അണയ്ക്കാനായിട്ട് വരുമ്പോഴാണ് വാതിൽ തുറന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും എന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഇത്ര ഏകദേശം ഒരു അലമാരകളിലിരുന്ന് തുണികൾ മുഴുവൻ വലിച്ച് താഴെയിടുകയും അലമാരയിലുണ്ടായിരുന്ന സ്വർണം അപഹരിച്ചതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. പ്രസാദിന്റെ ഭാര്യ ദീപ കരിമ്പത്ത് ആയുർവേദ ചികിത്സയിലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. രാവിലെ സമീപത്തെ ബന്ധു ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് വാതിൽ കുത്തി തുറന്നതായി കണ്ടത്. ഉടൻ ജയപ്രസാദിനെ വിവരമറിയിച്ചു. തുടർന്ന് പെരിങ്ങോം പോലീസിലും വിവരമറിയിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ CI പി രാജേഷ്, SI പി ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. വീടിന്റെ വാതിൽ പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മൺവെട്ടിയും കത്രികയും വീടിന്റെ സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.